അതിപ്പോ ഒരു എന്താണ് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്കിപ്പോ ഇതിനെ പറ്റി സംസാരിക്കുന്നതല്ലേ നല്ലത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അതിപ്പം എന്താണ് നമ്മൾ അതിനെ പറ്റി വീണ്ടും ചർച്ച ചെയ്ത് അത് വീണ്ടും വീണ്ടും ആളുകൾ മുന്നിലേക്ക് കൊണ്ടുവരണ്ടല്ലോ. അതിപ്പോ ഒരു എന്താണ് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതി അതിന്റെ ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇപ്പൊ അതിനോട് സംസാരിക്കണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഒ ടി ടിയെ പറ്റി സംസാരിക്കാം. അപ്പൊ നമുക്ക് അതാ വളരെ ചർച്ച ചെയ്യാം. നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അത് കോടതി തീരുമാനിക്കട്ടെ. അതെല്ലാം നല്ലതാണ്. സംഘടനയുടെ തീരുമാനമാണ് നിങ്ങൾ അത് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങളില് സുരേഷ് ഗോപി എന്ന് പറയുന്ന നാഗരികത പറയുന്നത് അദ്ദേഹം പൂർണ്ണമാണെന്ന്, അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എല്ലാവരും പൂർണ്ണമാണ്, അദ്ദേഹം പൂർണ്ണമാണ്. അപ്പൊ ഈ മനുഷ്യത്വമുള്ള വ്യക്തി എന്ന നിലയിൽ ഒരാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് പറയാം. നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ലോഞ്ചാണ് നമ്മൾ ഇന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ലോഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. എന്തോ അല്ലെ, സിനിമ എപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററ് തന്നെയാണല്ലോ നല്ലത്. പക്ഷെ നമുക്ക് ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം. നമുക്ക് എന്താണ് എല്ലാ വീടുകളിലും ഇപ്പോൾ ഒ ടി ചാനല് മീൻസ് സോറി സിനിമകൾ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഹോം തിയേറ്റേഴ്സും അതേപോലെ എല്ലാ സിസ്റ്റം എല്ലാം ഉള്ള വീടുകളാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. അപ്പം ചില സിനിമകൾ ഒ ടി ടിയിൽ കാണുന്നവരോട് ഒ ടി ടിയിൽ വന്നവരോട് നമുക്ക് തിയേറ്ററിൽ വരണമെന്ന് പറയാൻ പറ്റില്ല. തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞാനടക്കമുള്ള നാഷിക അടക്കമുള്ള ഡയറക്ടേഴ്സിൻ്റെ റൈറ്റേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക. അപ്പം തിയേറ്ററിലേക്ക് തീർച്ചയായിട്ടും ആളുകൾ വരും. തിയേറ്റർ സിനിമ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെയാണ്. ഇല്ലല്ലോ, സിനിമയെ അങ്ങനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. സിനിമയെ അങ്ങനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് സിനിമയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കുറെ മോശങ്ങളും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം, ഇത് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അത് എന്താണ്, മനഃപൂർവ്വം ഒരു സിനിമയെ നശിപ്പിക്കുന്നതിനെതിരെയാണ് നമ്മുടെ സിനിമാ സംഘടനകളെല്ലാം സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും റിവ്യൂ ചെയ്യരുത്, സിനിമയുടെ റിവ്യൂ ചെയ്യരുത്, അത് ദോഷം ചെയ്യുന്നൊന്നും ഒരിക്കലും പറയില്ല. നല്ല റിവ്യൂസ് എപ്പോഴും സിനിമയ്ക്ക് ഗുണമാണ്. മനസ്സിലായില്ലേ? ഒരു ഒരു പരിധി ഒരു ഒരു വിഭാഗം ആളുകൾ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഇന്ന് സിനിമകൾ ചൂസ് ചെയ്യുന്നത്. സിനിമകൾക്ക് നമ്മൾ മുടക്കുന്ന കാശ് നമുക്കറിയാം. ഒരു സാധാരണ ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണ് റിവ്യൂസ് കണ്ടു പോകുന്നവരുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ റിവ്യൂ കാണരുത്, റിവ്യൂ ചെയ്യുന്നവരോട് റിവ്യൂ ചെയ്തതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല.